जिला कलक्टर आ जिले जन्मदिन आशंस फेसपेज कुरे कमेंट अद सदेश अंदुक प्रति मलपुरम कलक्टर अद पेर पेर एल अद विचारोड़ा साधारण जिले जन्मदिन आशंस कलक्टर अद मलपुरते जिला कलक्टर चार्जेड़े वर्ष इन पेरुता हिंदु आो क्रिस्तानी आो मुस्लिम आो मलपुरम जिले और प्रश्न रीती वलो विचाचा രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ സന്ദേശം മലപ്പുറം ജില്ല രൂപീകൃതമായിട്ട് ഇന്നേക്ക് 52 വർഷമാകുന്നു 1969 ജൂൺ 16നാണ് ജില്ല യാഥാർത്ഥ്യമായത് ശരിക്കും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും മുസ്ലിങ്ങളെ താലോലിക്കാനും അതിലൂടെ ഇലക്ഷൻ ജയിക്കാനും വേണ്ടി ഇഎംഎസ് ചെയ്തതാണ് ആ ഒരു ജില്ല എന്ന് മറക്കരുത് കേരളത്തിന്റെ സാംസ്കാരികം സംസ്കാരത്തിനും സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റത്തിനും വലിയ സംഭാവനകൾ നൽകിയ നാടാണ് മലപ്പുറം മറ്റ് ഏത് ജില്ലയെ അതിനേക്കാൾ താഴെ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഭാഷാ പിതാവായി അറിയപ്പെടുന്ന ആ പദപ്രയോഗം വളരെ ശ്രേഷ്ഠമായിട്ട് തോന്നുന്നു നമ്മൾ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ഉരുക്കു മനുഷ്യൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന സർദാർ പട്ടേൽ എന്നൊക്കെ പറയില്ല രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അല്ലേ കറക്റ്റ് ഇവിടെയും ഭാഷാപിതാവായി അറിയപ്പെടുന്ന ഭാഷാപിതാവായി എന്ന് അംഗീകരിച്ചിട്ടില്ല കാരണം മലപ്പുറത്ത് ഇന്ന് വേറെ വല്ല റിയാക്ഷനും വന്നാലോ എന്ന് പേരിച്ചിട്ടായിരിക്കും ഭാഷാപിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ മഹാന്മാരായ കവികളും എഴുത്തുകാരും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ജന്മം കൊണ്ട ഈ നാട് കേരള ചരിത്രത്തിൽ തന്നെ തരതായ സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ സത്യമാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഐതിഹാസിക മലബാർ കലാപത്തിനും ഖിലാഫത്ത് മുന്നേറ്റത്തിനും സാക്ഷ്യം വഹിച്ച നാടാണിത് ഇത് ബ്രിട്ടീഷുകാർക്കെതിരാണെന്ന് കളക്ടർക്ക് എന്താണാവോ തോന്നിയത് ഇവിടെ 10,000 കണക്കിന് ഹിന്ദുക്കളെയും 1,000 കണക്കിന് ക്രിസ്ത്യാനികളെയും കൊന്നു കൊലവിളിച്ചത് മാപ്പിളലഹളയാണ് മലബാർ കലാപമല്ല അത് വേറെയാണ് ഉണ്ടെങ്കിൽ തന്നെ ഏതായാലും അതിനെപ്പോലെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു 100 വർഷം മുമ്പ് നടന്ന മാപ്പിള കലാപത്തിൽ തനി വർഗീയതയുടെ പരമകാഷ്ടയിൽ ആദ്യത്തെ ജിഹാദി വിപ്ലവം ഖിലാഫത്തും ഭാരതവും തമ്മിൽ എന്താ കളക്ടറെ ഇത്രയധികം ബന്ധം ഏതായാലും ഏതോ രാജ്യത്തിൽ എന്തോ നടന്നതിനെ ഈ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ചരിത്രം മലപ്പുറത്തുകാർക്ക് മാത്രം അവകാശപ്പെട്ടതാ ഏതായാലും അടുത്തത് വളരെ ഖിലാഫത്ത് മുന്നേറ്റത്തിന് സാക്ഷ്യം കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യത്തിന്റെ ആസ്ഥാനമായിരുന്നു മലപ്പുറം പുരാതന കാലം മുതൽക്ക് തന്നെ ചരിത്രത്തിൽ നമുക്ക് ഇടമുണ്ട് അത് എല്ലാ ജില്ലകൾക്കും ഇടമുണ്ടല്ലോ ഈ ജില്ലയ്ക്ക് മാത്രമല്ലല്ലോ സമ്പന്നമായ ചരിത്രത്തിന്റെ കരുത്ത് ഇന്നും ഇവിടെ ജനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു മതേതരത്വവും പരസ്പര സ്നേഹവും ആദിത്യ മര്യാദയുമാണ് മലപ്പുറത്തിന്റെ മുഖമുദ്ര പിന്നെ വേറെ ചില വാക്കുകൾ കൂടി ഉപയോഗിക്കണ്ടേ മലപ്പുറം എന്ന് കേട്ടാൽ ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ഓർമ്മ വരുന്ന വേറെ ചിലതൊക്കെ ഉണ്ട് ആദിത്യ മര്യാദ ഇല്ലാതെ ഒന്നുമില്ല മതേതരത്വം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണാവോ ഉദ്ദേശിച്ചത് ഒരു മതം മാത്രം നിലനിന്ന് ഇതര മതങ്ങളെയൊക്കെ കുത്തുവാള എടുപ്പിക്കുന്ന ജിഹാദും ബാക്കിയുള്ളതും എല്ലാം ആണോ എന്ന് അറിഞ്ഞുകൂടാ സാക്ഷരതാ പ്രസ്ഥാനം കുടുംബശ്രീ അക്ഷയ പാലിയേറ്റി തുടങ്ങിയ പദ്ധതികളുടെ മലപ്പുറം രാജ്യത്തിന് മാതൃകയായി എന്നിട്ട് എന്താ കൊറോണ അവിടെ മാത്രം തീരാത്തത് ഏറ്റവും കൂടുതൽ കൊറോണ അവിടെ മാത്രം ഉള്ളത് ഏതായാലും ഇഞ്ചക്ഷൻ എടുക്കരുത് വാക്സിനേഷൻ എടുക്കരുത് മരുന്ന് കഴിക്കരുത് എന്നൊക്കെ പറയുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് മലപ്പുറം മാതൃകയായി എന്ന് അങ്ങക്ക് തോന്നാൻ കാരണം ഇനി ഒരു 4-5 വർഷം അവിടെ തുടരാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മതിയാവുള്ളൂ എന്നുദ്ദേശിച്ചിട്ടാണോ അറിഞ്ഞുകൂടാ പ്രവാസികളുടെ കഠിനാധ്വാനമാണ് ജില്ലയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയത് ഇത് സമസ്ത മേഖലയും ജില്ലയ്ക്ക് കുതിപ്പേകുന്നു ഒരു കാര്യം പ്രത്യേകം പറയാതെ വയ്യ പക്ഷേ ഏറ്റവും അധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെന്നും അതുകൊണ്ട് മദ്രസ അധ്യാപകർക്ക് മൗലവിക്കും മുഖറിക്കും ഒക്കെ പെൻഷനും കൊടുക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങ് പറയുന്നു വളരെയധികം മുമ്പിലാണെന്ന് ജില്ലയുടെ ഭരണസാരഥ്യത്തിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ട് 1 വർഷം കഴിക്കുന്നു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പർശനം ഞാൻ ഹൃദയത്തിൽ ഒരു 2 പ്രളയങ്ങൾക്ക് ശേഷം നമ്മൾ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു ഇപ്പോൾ മഹാമാരിയുടെയും ദുരിതങ്ങളുടെയും നമ്മൾ ഒന്നിച്ച് പ്രതിരോധിക്കുകയാണ് സാഹോദര്യത്തിന്റെ കരുത്തിലാണ് നമ്മുടെ അതിജീവനം അവിടെ അത്രയധികം സാഹോദര്യമുണ്ടോ എന്നുള്ളത്
യഥാർത്ഥ ചോദ്യചിഹ്നമാണ്. ഏതായാലും ഈ കാലം വെറുതെ കടന്നുപോകില്ല, നമ്മൾ ഒന്നിച്ച് നേരിടുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അതിനുള്ള ഊർജ്ജവും സന്മനസ്സും ഉണ്ടെന്നാണ് ജില്ലാ കളക്ടർ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെ പേരുടെ ഒരു കമന്റ് കൂടി വായിച്ചാൽ ഇത് മുഴുവനാവുള്ളൂ. ക്രൂരന്മാർ ചീന്തുന്ന ഹൈന്ദവ ചോരയിൽ ചെല്ലഴും ഏറെ നാട്ടിൽ എന്ന് മഹാകവി കുമാരനാശാനും, ആസ് എ റെബല്യൻ എഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇറ്റ് വാസ് ക്വയറ്റ് അണ്ടർസ്റ്റാൻഡബിൾ, ബട്ട് വാട്ട് ബാഫിൾഡ് മോസ്റ്റ് വാസ് ദ ട്രീറ്റ്മെന്റ് അക്കോർഡഡ് ബൈ ദി മോപ്ലാസ് ടു ദി ഹിന്ദുസ് ഓഫ് മലബാർ. ദ ഹിന്ദുസ് വേർ വിസിറ്റഡ് ബൈ എ ഡയർ ഫെയ്റ്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മോപ്ലാസ്. മെസാക്കേഴ്സ്, ഫോഴ്സിബിൾ കൺവേർഷൻ, ഡിസെക്രേഷൻ ഓഫ് ടെമ്പിൾസ്, ഫൗൾ ഔട്ട്റേജസ് അപ്പോൺ വിമൻ സച്ച് ആസ് റിപ്പിംഗ് ഓപ്പൺ പ്രഗ്നന്റ് വിമൻ, പില്ലേജ്, ആർസൺ ആൻഡ് ഡിസ്ട്രക്ഷൻ, ഇൻ ഷോർട്ട് ഓൾ ദി അക്കോംപനിമെന്റ്സ് ഓഫ് ബ്രൂട്ടാലിറ്റി ആൻഡ് അൺറെസ്ട്രെയിൻഡ് ബാർബറിസം വേർ പെർപെട്രേറ്റഡ് ഫ്രീലി ബൈ ദ മോപ്ലാസ് അപ്പോൺ ദ ഹിന്ദുസ് അണ്ടിൽ സച്ച് ടൈം ആസ് ട്രൂപ്സ് കുഡ് ബി ഹറീഡ് ടു ദി ടാസ്ക് ഓഫ് റീസ്റ്റോറിംഗ് ഓർഡർ ത്രൂ എ ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്റ്റെൻസീവ് ഫാക്ടർ. This was not a Hindu-Muslim riot. This was just a Bartholomew. The number of Hindus who were killed, wounded or converted is not known, but the number must have been enormous. In the Dr. B.R. Ambedkarum vivarichu. അതേ മലബാർ കലാപത്തെ അല്ലേ ഐതിഹാസിക മലബാർ കലാപം എന്ന് സാറ് വിവരിച്ചത്? വളരെ വളരെ നല്ലത്. ഇതെല്ലാം അറിയുന്നുണ്ട്. അതുപോലെ ദുരവസ്ഥ എന്ന വി കി ഗ്രന്ഥശാലയിൽ എഴുതിയിട്ടുണ്ട്. അടുത്തത്, മലബാർ കലാപത്തെയും ഖിലാഫത്തിനെയും ഇങ്ങനെയൊക്കെ വെള്ളപൂശണോ സാറേ? അടുത്തത്, ലക്ഷണമൊത്ത ജിഹാദി ആക്രമണമായിരുന്നു മലബാർ കലാപം. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആഘോഷിക്കാത്ത സ്ഥലവും മലപ്പുറം തന്നെ. കാരണം വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം ആയതുകൊണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. നരസിംഹ സഹോദരങ്ങളെ മതവെറിയുടെ പേരിൽ കശാപ്പ് ചെയ്തതും ഇതേ നാട്ടിൽ തന്നെ. കളക്ടർ സാർ ഇറങ്ങും മുന്നേ ഇന്ന് അവിടുത്തെ പ്രശ്നമായ തിരൂർ ജില്ല കൂടി സ്ഥാപിതമാക്കി കൊടുക്കാൻ ദയവുണ്ടാകണം. വ്യംഗ്യാർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത്, സാറേ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു പ്രതിമ വിലക്കപ്പെട്ട ചാക്കിൽ പൊതിഞ്ഞ് കിടപ്പുണ്ട് താങ്കൾ ഊറ്റം കൊള്ളുന്ന ഇതേ മലപ്പുറത്ത്. അടുത്ത തട്ടകം മാറും മുമ്പ് അത് അവിടെ സ്ഥാപിക്കുമോ? ഇല്ല അല്ലേ? അടുത്തത്, കഷ്ടം മുട്ടയിൽ ഇഴച്ചിൽ മാത്രമാണ് കളക്ടറുടെ. അടുത്തത്, സൂപ്പർ കോമഡി, അത് ജയപ്രകാശ് എഴുതിയിരിക്കുന്ന സൂപ്പർ കോമഡിയാണ് കളക്ടറുടെ കത്ത്. അടുത്തത്, ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ രാമാനുജൻ പ്രതിമ സ്ഥാപിക്കുമോ കളക്ടറെ? അടുത്തത്, മാപ്പിള കലാപം എന്നതായിരുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത് മലബാർ കലാപം എന്നല്ല. അടുത്തത്, നട്ടെല്ല് പണയം വെച്ചിട്ടില്ല എങ്കിൽ താങ്കൾ പറഞ്ഞ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമോ? അടുത്തത്, ഭാഷാപിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതിമ മലപ്പുറം കളക്ടറുടെ ഓഫീസ് പരിസരം സ്ഥാപിക്കാൻ സവിനയം അപേക്ഷിക്കുന്നു. ഓഫീസ് പരിസരത്ത്. അടുത്ത, മലബാർ കലാപത്തെ പറ്റിയും ഖിലാഫത്തിനെ പറ്റിയും ഡോക്ടർ ബി ആർ അംബേദ്കർ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് സാറേ. ഇങ്ങനെ കിടന്ന് വെളുപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നല്ല മികച്ച ഒരു ഇതാണ്. പിന്നെ തുഞ്ചപ്പറമ്പിൽ എഴുത്തച്ഛന്റെ പൂർണകായ ശില്പം സ്ഥാപിക്കുവാൻ മുൻകൈയെടുക്കും എന്നുകൂടി വിചാരിക്കുന്നു. അതിനൊരു 40 കമന്റ് അഡീഷണൽ ഉണ്ട്. 10,000 ഹിന്ദുക്കളെ മതഭ്രാന്ത് മൂത്ത മാപ്പിളമാർക്ക് ഒന്ന് തള്ളുകയും 1,000 ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും 1,000 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും 100 ക്ഷേത്രങ്ങൾ തകർക്കുകയും കണ്ണിൽ കണ്ട തറവാടുകളൊക്കെ കൊള്ളയടിക്കുകയും ചെയ്ത വർഗീയ കലാപം സാറിന് ഐതിഹാസികമായ സമരമാണല്ലേ? 92 കമന്റാണ് അതിന്റെ പുറകിൽ വന്നിരിക്കുന്നത്. അടുത്തത്, 14,00,000 ജനങ്ങളുടെ വികസനത്തിനായിട്ട് 1969 അനുവദിച്ചത് ഇനിയും കൂട്ടണം, മറ്റ് ജില്ലകളെ ഒന്നും നോക്കണ്ട. അടുത്തത്, അല്ല സാറേ, ഭാഷാപിതാവിന്റെ ജന്മനാട്ടിൽ ഭാഷാപിതാവിന്റെ ഒരു പ്രതിമ മതേതരത്വവും പരസ്പര സ്നേഹവും ആതിഥ്യ മര്യാദയും മുഖമുദ്രയായ അങ്ങയുടെ മലപ്പുറത്ത് എന്തേ സ്ഥാപിക്കാനാകാതെ
മലബാർ കലാപവും ഗിലാബസ്ത് മുന്നേറ്റവും സാക്ഷ്യം വഹിച്ചത് ഹിന്ദു വംശഹത്യയായിരുന്നു എന്ന് പറയാനുള്ള ആർജവം കളക്ടർ സാറിനുണ്ടോ? കളക്ടർ സാറിന് അത് പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഈ ഗ്ലോറിഫിക്കേഷൻ ഒന്ന് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഏതായാലും അടുത്ത വരി, നട്ടെല്ല് പണയം വെച്ചിട്ടില്ല എങ്കിൽ താങ്കൾ പറഞ്ഞ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നടപടിയെടുക്കണം. അടുത്തത്, നമ്മുടെ മലപ്പുറം എന്ന് എഴുതിയാൽ ഭാഷാപിതാവ് ഒരു അഭിമാനം ഉണ്ടാകുമായിരുന്നു, ഇതിപ്പം തന്തയെ പറയിപ്പിച്ച പോലെ സങ്കടം തോന്നുന്നു. ഇന്ത്യയിൽ അടുത്തത്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടന്ന ഐതിഹാസിക മലബാർ കലാപത്തിനും ഖിലാഫത്ത് മുന്നേറ്റത്തിനും സാഹിത്യം വഹിച്ച നാടാണിത്. തുർക്കി അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നോ സാറേ? തുർക്കിയിലെ ഖലീഫയെ പുറത്താക്കിയത് മലപ്പുറത്തെ ഹിന്ദുക്കളായിരുന്നോ? പിന്നെ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ നെഞ്ചത്തെ ഈ താണ്ഡവ നൃത്തമാടിയ മുസ്ലിങ്ങൾ ആർക്കു വേണ്ടിയിട്ടായിരുന്നു? ഒന്നുകൂടി ഞാൻ ചേർക്കുന്നു, മഹാത്മാഗാന്ധി പോലും ഈ മലപ്പുറത്ത് നടന്ന ഹിന്ദു ഹത്യയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അംബേദ്കർ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞില്ല. കാരണം മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ ഹിന്ദുക്കളെ കൊന്ന് തള്ളിയതിനെ കുറിച്ച് പോലും നമ്മുടെ രാഷ്ട്രപിതാവ് മിണ്ടിയിട്ടില്ല. ഏതായാലും നമ്മൾ പൊരുതി നേടിയ മലപ്പുറത്തിന് ഇന്ന് 52 വയസ്സ്. യാസിർ, നമ്മൾ പൊരുതിയല്ല നേടിയത്, നമ്മൾ EMS കാല് പിടിച്ച് നേടിയതാണ്. EMS തലതൊട്ട് അനുഗ്രഹിച്ച് നൽകിയതാണ്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ എന്നേ പറയാറുള്ളൂ. അടുത്തത്, ഭാഷാപിതാവായ എഴുത്തച്ഛൻ എന്നേ പറയാറുള്ളൂ. ഭാഷാപിതാവെന്ന് അറിയപ്പെടുന്ന എഴുത്തച്ഛൻ എന്ന് പ്രയോഗിക്കുമ്പോൾ പുള്ളിക്ക് എഴുത്തച്ഛനെ ഭാഷാപിതാവായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ സത്യ ശ്രീകലാജി, കാരണം മലപ്പുറത്തല്ലേ, രാത്രി ഉറങ്ങണ്ടേ, മുഖ്യമന്ത്രിക്കുള്ള പ്രൊട്ടക്ഷനൊന്നും ഇല്ലല്ലോ. ഭാഷാപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. അടുത്തത്, ക്രൂര മുഹമ്മദർ ചീന്തിയ ഹൈന്ദവ ചോരയിൽ ചോന്നെഴും ഏറനാട്ടിൽ ദുരവസ്ഥ എന്ന ഇതിലെ കുമാരനാശാൻ എഴുതിയതാ. മാപ്പിള ലഹളത്തെ വെള്ളപൂശിയ കളക്ടർ, ഈ വരി കൂടി ഒന്ന് കേൾക്കണേ. അടുത്തത്, മിസ്റ്റർ കളക്ടർ, ഖിലാഫത്ത് മുന്നേറ്റം ഏത് വകുപ്പിലാണ് സ്വാതന്ത്ര്യ സമരമാകുന്നത്? അത് അന്നത്തെ ISIS നൈറ്റ് മൂവ്മെന്റ്. താങ്കൾ ഇന്ത്യൻ സിവിൽ സർവീസിലിരുന്ന് ഇതര മതവംശഹത്യ ജിഹാദി തീവ്രവാദത്തെ വെളുപ്പിക്കാൻ നോക്കരുത്. മതതീവ്രവാദ പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. താങ്കളെ ജിഹാദി തീവ്രവാദികൾ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രത്തിനെ വളച്ചൊടിച്ച് തിരുത്തണം. അടുത്തത്, കേട്ടിടത്തോളം സത്യസന്ധനായ ആർജവുമുള്ള ഒരു മിടുക്കൻ ഓഫീസറാണ് താങ്കൾ. അധികാരം സത്കർമ്മം ചെയ്യാനുള്ള ആവേശമായി മാറുമെങ്കിൽ താങ്കൾ പറഞ്ഞ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നടപടിയെടുക്കുമോ? ഏതായാലും വളരെ ഇനിയുണ്ട്, കുറേ കമന്റുകൾ ഉണ്ട്. എല്ലാം ഹിന്ദുക്കളുടെ കമന്റുകളാണ്. ചോദ്യങ്ങളും ഇതേപോലത്തെയാണ്. അതുകൊണ്ട് ഞാൻ മുഴുവനും വായിക്കുന്നില്ല. ഏതായാലും ജില്ലാ കളക്ടർ എഴുതിയിരിക്കുന്ന കത്തിന് മറുപടി കൊടുക്കാൻ നല്ല അസൽ ഹിന്ദുക്കൾ മുമ്പോട്ട് വന്നത് നന്നായി. മലപ്പുറം മുസ്ലിങ്ങളുടെ മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. എന്നാലും ഏറ്റവും അധികം ദുരന്തപൂർണമായ വേദന അനുഭവിച്ച ഹിന്ദുക്കളെ, ആ ദുരന്തം അനുഭവിക്കുന്നതിനെ അങ്ങോട്ട് വെള്ളപൂശാൻ കളക്ടർ ശ്രമിച്ചപ്പോഴത്തേക്കും ചോദ്യം ചെയ്യാൻ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കളുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വായിച്ചത്.